പതിനഞ്ച് വർഷത്തിലധികമായി തേനീച്ച കൃഷി നടത്തുന്നയാളാണ് രാജു. രണ്ടു വർഷം മുൻപാണ് തേനീച്ചയെ കൊണ്ട് കുത്തിക്കുന്ന ചികിത്സയെക്കുറിച്ച് രാജു മനസ്സിലാക്കുന്നത്. മാതാവിന്റെ മുട്ടുവേദന മാറാനാണ് ഇദ്ദേഹം ഈ ചികിത്സ ആദ്യം ചെയ്തത്. ഇതേ ചികിത്സയിലൂടെ ഭാര്യയുടെ തോൾവേദനയും മാറിയതോടെയാണ് രാജു ഈ രംഗത്ത് സജീവമായത്. ഞായറാഴ്ച ദിവസം തൊപ്പിപ്പാളയിലെ വീട്ടിൽ വെച്ചാണ് ചികിത്സ നടത്തുന്നത്. ചികിത്സ തേടിയെത്തുന്നവർക്ക് തേനീച്ച കൃഷി, നാട്ടുവൈദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെ സംബന്ധിച്ച് രാവിലെ 2 മണിക്കൂർ ക്ലാസ് എടുക്കും. തുടർന്നാണ് തേനീച്ചയെ കൊണ്ട് കുത്തിച്ചുള്ള ചികിത്സ തുടങ്ങുന്നത്. വാതരോഗം ബാധിച്ച് വർഷങ്ങളായി കിടക്കയിൽ തന്നെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്ന നിരവധി പേർ രാജുവിന്റെ ചികിത്സയിൽ സുഖം പ്രാപിച്ചിട്ടുണ്ട്. രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് പല ഘട്ടങ്ങളിലായാണ് ചികിത്സ നടത്തുന്നത്. രോഗബാധ മൂലം യാത്ര ചെയ്യാൻ കഴിയാത്തവരെ വീട്ടിലെത്തി ചികിത്സിക്കാനും തേനീച്ച കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന രാജു സമയം കണ്ടെത്തുന്നുണ്ട്. ഏതെങ്കിലും വീടുകളിൽ സന്ധിവാതമോ ആമവാതമോ എന്തെങ്കിലും സംഭവിച്ച് വീണ് കിടക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അറിയിക്കണം. ഞാൻ അവിടെ ചെല്ലും. തേനീച്ചനെ പ്രത്യേക ഒരു ബാഗിനകത്താക്കി കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്ത് എണീപ്പിച്ച് വിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് കാക്കനാട് ഒരമ്മ ഒരു കോളേജ് ലെക്ചറാണ്. അവരെണീറ്റ് തുടങ്ങി. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു തേനീച്ച കൊണ്ട് ഞാൻ ആദ്യ ദിവസം കുത്തിപ്പിക്കും. അപ്പോൾ അവർ ഫലശുദ്ധി പറയുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ 3 സ്ഥലങ്ങളിൽ കുത്തിപ്പിക്കും. അങ്ങനെ വേദനയുള്ള സ്ഥലങ്ങളൊക്കെ രോഗി തന്നെ എനിക്ക് കാണിച്ചു തരണം. ആ സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഈ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവരെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. എൻ്റെ ഈ പഞ്ചായത്ത് തന്നെ ഒരു ലേഡി വന്നിരുന്നു. ആമവാദം സന്ധിവാദം കൂടിപ്പോയി. അപ്പോൾ അവരുടെ ബന്ധുക്കൾ പറഞ്ഞത് പുട്ടവൃത്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരെയും പോയിന്ന്. അങ്ങോട്ടേക്ക് പോകാൻ 7 ദിവസം എടുത്തു, ഇങ്ങോട്ട് വരാൻ 9 ദിവസം എടുത്തു. മേത്ത് തൊടാനോ കാറ്റടിച്ചാൽ പോലും വേദനയുള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നു അവർക്ക്. അവരിങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ വേദനയുള്ള ഒരു സ്ഥലത്ത് ഞാൻ കുത്തിച്ചു, അതിൻ്റെ കൈമ നൂറുന്നു. രണ്ടാമത് കുത്തിച്ചപ്പം അടുത്ത കൈ നൂറുന്നു, പിന്നെ കുത്തിച്ചപ്പം നടു നൂറുന്നു. ഇന്നിപ്പം അവരൊക്കെ തന്നെത്താനെ എണീറ്റ് കട്ടിലേരിക്കുന്നു, ചായ കുടിക്കുന്നു, കാപ്പ് കുടിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ രജിസ്റ്റർ ബുക്കൊക്കെ തീർന്നുപോയി. അതുപോലെ ആൾക്കാർ വന്ന് എന്റെ ഫലശുദ്ധി ലഭിച്ചിട്ടുണ്ട്. രോഗം മാറില്ലെന്നും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണമെന്നും രാജ്യത്തെ പ്രമുഖ ആശുപത്രികളിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട നിരവധി പേർ ഇപ്പോൾ ഈ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചിട്ടുണ്ടത്രേ. നടക്കാനാകാതെ വാഹനത്തിലെത്തുന്ന ചിലർ തിരികെ നടന്നു പോകുന്നതും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഈ ആമവാദം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിയായിരുന്നു. അതായത് കുറെ വർഷങ്ങൾ ഞാൻ പോകാത്ത ആശുപത്രികളില്ല, സഞ്ചരിക്കാത്ത വഴികളില്ല, ആയുർവേദത്തിൽ പോയി, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ഈ എവിടെയൊക്കെ ആശുപത്രി ഉണ്ടോ, നമുക്ക് എവിടെയാണോ ഒരു രക്ഷ കിട്ടുന്ന അവിടം തേടി ഞാൻ ഒരുപാട് സഞ്ചരിച്ച് ഒരുപാട് പൈസ കളഞ്ഞു. ഇപ്പോൾ ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല, വേറെ ഒരു മരുന്നും അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല, വേറെ ഒരാശുപത്രിയിലും പോകുന്നില്ല. ഇപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ അസുഖം ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റത് എനിക്ക് ഏറ്റവും നടക്കാൻ മേലാത്ത ഒരു സ്റ്റേജ് വന്നാൽ പെടലിന് പോയിട്ട് എനിക്ക് 10 വരെ അനക്കാൻ മേലാന്ന് ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ഭർത്താവാണ് എന്നെ കുളിപ്പിക്കുകയും പല്ല് തേപ്പിക്കുകയും മുഖം കഴിപ്പിക്കുകയും തലമുടി ചെയ്തു തരികയും സർവ്വ ശുശ്രൂഷകളും എൻ്റെ ഭർത്താവാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൈയുടെ വിരൽ വരെയും 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഈച്ച കുത്തുമ്പോഴത്തേന് സകല രോഗങ്ങളും മറിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം പണികളൊക്കെ ഞാൻ ചെയ്തു. ഞാൻ തൊഴിലുറപ്പിന് പോയി, ഞാൻ കാട് ചെത്തി കാട് വീശി എല്ലാ പണികളും ചെയ്ത് എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് എനിക്ക് ഒത്തിരി ആശ്വാസമായി. എനിക്ക് സാറിനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകുകയല്ല. സഹകരിക്ക് അമ്മവാദമായിട്ട് 8 വർഷമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇന്ത്യയിൽ പോകാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ ആയുസ്സാറിനെ കണ്ടു, ഇവിടെ വന്ന് ചികിത്സ തുടങ്ങി. 1 മാസമായപ്പോൾ ഒരു 60%. ആതുര സേവന മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ കാര്യമായ പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് രാജു ഈ ചികിത്സ ചെയ്യുന്നത്. ഭാര്യയും 2 പെൺമക്കളും ചികിത്സയിൽ രാജുവിനെ സഹായിക്കാൻ ഒപ്പമുണ്ട്. തൊപ്പിപ്പാളയിൽ നിന്നും അനീഷ് നാരായണനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.